നമ്മുടെ ഈ ചാനലിനെ സ്നേഹിക്കുന്ന കോടാനുകോടി പ്രേക്ഷകർക്കും ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന മഹനീയ സാന്നിധ്യത്തിനും മനഃപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക്, ഞാൻ ഇഷ്ടപ്പെടുന്നവർക്ക്, ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്കും ഇന്നിവിടെ ചോദിച്ചിരിക്കുന്ന ആഗ്രഹങ്ങളെ അല്ലെ മോഹങ്ങളെ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന നക്ഷത്രങ്ങൾ ഏതാണെന്ന് ഭയാനക ഒരു ചോദ്യമാണല്ലോ അല്ലേ. ആലോചിച്ച് നോക്കുമോ, നിങ്ങൾക്ക് ആഗ്രഹം വല്ലതും ഉണ്ടാ? കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കളോടാണ് ആഗ്രഹം വല്ലതും ഉണ്ടാ? ഒതുക്ക ഉള്ളിൽ ഒതുക്കിയാണോ ജീവിക്കുക? ആഗ്രഹങ്ങൾ മാക്സിമം ആൾക്കാർക്ക്. അങ്ങനെ ഒരു നക്ഷത്രം ചോദിച്ചാൽ ഏതൊരു രീതിയിൽ മുൻകോപം കൂടുതലുള്ളതെന്ന് പറഞ്ഞാലും, ആത്മാവിനെ കാണുന്നതാണെന്ന് പറഞ്ഞാലും, ഇഷ്ടം കൂടുതലുള്ള നക്ഷത്രമാണെന്ന് പറഞ്ഞാലും കൃത്യമായിട്ട് ഒരു നക്ഷത്രവും പറയാൻ പറ്റില്ല. ജാതകം കൂടെ പിന്നെ പൊതു സ്വഭാവം അനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരു നക്ഷത്രം എന്ന് പറഞ്ഞാൽ താരങ്ങളുടെ കൂട്ടമായിട്ടുള്ള നക്ഷത്രം. അങ്ങനെ 27 നക്ഷത്രങ്ങൾ ചേർന്ന് 12 രാശിയിൽ രണ്ടേകാൽ നക്ഷത്രം വെച്ചിട്ടാണ് നക്ഷത്രം. ആ ഓരോ രാശിയുടെ സ്വഭാവവും, അതിനാണ് പക്ഷി മൃഗാദികളും ഒക്കെ, പശു നാളിന് പിന്നെ കുതിരയാണ്, പിന്നെ മൃഗം ദേവഗണമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ യോനി പുരുഷ യോനി അങ്ങനെയൊക്കെയാണ് നമ്മൾ പിന്നെ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ഓരോ ആൾക്കാർക്കും ഉണ്ടാകും. അങ്ങനെ ആഗ്രഹങ്ങളെ നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളും പഠിച്ച് നല്ല നിലയിൽ എത്തണമെന്നും, പഠിച്ച് ഒരുപാട് ധനം ഉണ്ടാക്കണമെന്നും, പഠിച്ച് അച്ഛനെ അമ്മയെ രക്ഷപ്പെടുത്തണമെന്നും, അങ്ങനെയൊക്കെ ആഗ്രഹം, പലവിധ ആഗ്രഹങ്ങൾ ഉള്ളവരായിരിക്കും നമ്മളെല്ലാവരും അല്ലേ. അല്ലേ, ഞാനൊക്കെ ഇനി ആഗ്രഹിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല, സമയങ്ങളൊക്കെ അടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നത്. അതുകൊണ്ട് അതുപോലെ ആഗ്രഹങ്ങൾ എപ്പോഴും ആഗ്രഹങ്ങൾ ഏറ്റവും നല്ലത്, നമ്മളെ ഒത്തിരി ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നതിന് കുഴപ്പങ്ങളൊന്നുമില്ല, എങ്കിൽ തന്നെ ഈശ്വരൻ തരുന്ന ഈ ആഗ്രഹങ്ങൾ ഒരുപാടാകുമ്പോൾ അതാണ് ഈ കുഴപ്പമുണ്ടാകുന്നത്. എന്നോട് ചോദിച്ചില്ലേ, ഞാൻ എന്നോട് ചോദിച്ചെന്ന് പറഞ്ഞാൽ തേങ്ങയാണ് താൻ വലിയ തേങ്ങയാണെന്ന് ചോദിച്ചപ്പം ഞാനൊരു പദ്യം ചൊല്ലിയായിരുന്നു. അതിനകത്ത് ഞാനൊരു കാര്യം പറഞ്ഞാലും പ്രഥമ വയസ്സിതത്വം, അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് അവസാന രീതിയിൽ കരിക്കിനകത്തെ വെള്ളത്തിൻ്റെ കാര്യം എന്നോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ വെള്ളത്തിൻ്റെ ആയിട്ടുള്ള ടേസ്റ്റും രുചിയും മറ്റും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. പ്രഥമ വയസ്സിതത്വം എന്നും പറഞ്ഞിട്ട് ആ കരിക്ക് താങ്ങി നിൽക്കുന്നതും അതിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ നമുക്ക് അത് തന്നിരിക്കുന്നതായിട്ടുള്ള തെങ്ങ് തന്നിരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥാന്തരത്തെയൊക്കെ നമ്മൾ വിശദീകരിച്ച് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ ആ അതിമോഹം, അതി ആഗ്രഹം. സലിലം അമൃത തുല്യം നിത്യതേ ജീവിതാന്തം. സലിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സംബന്ധം വേണ്ട, അതിനകത്ത് വെള്ളം, കരിക്കിൻ്റെ വെള്ളം. സലിലം അമൃത തുല്യം നിത്യതേ ജീവിതാന്തം. പ്രഥമ വയസ്സിതത്വം തോയം അല്പം സ്മരാന്തം ശിരസി നിഹിത ഭാരം. നാളികേരോദരാണാം സലിലം അമൃത തുല്യം നിത്യതേ ജീവിതാന്തം നഹികൃതം ഉപകാരം സാധവീ വിസ്മരാന്തി. നഹികൃതം ഉപകാരം, ഉപകാരം ചെയ്ത ഒരു മനുഷ്യരെ നമ്മൾ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ ഉപകാരം ചെയ്യുന്ന ഒരു മനുഷ്യരെ നമ്മൾ ഒരിക്കലും മറക്കാനോ പാടില്ല. സാധവേ വിസ്മരാന്തി, സാധു എന്ന് പറഞ്ഞാൽ അതിനോട് ഒരുപാട് അർത്ഥങ്ങളുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു വന്നിരിക്കുന്നത്. നമ്മുടെ വിചാരവികാരങ്ങളെയൊക്കെ അടക്കി അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്. അതാണ് അമിതാഗ്രഹം പാടില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ആ പദ്യം കൂടെ നമ്മൾ പറഞ്ഞ്. അതിൻ്റെ കരിക്കിൻ്റെ വെള്ളം എന്നുവെച്ചാൽ ജീവിതാന്ത്യം വരെ നമുക്ക് തരുമെന്ന് പറഞ്ഞ് എപ്പോഴും നമ്മൾ കരിക്കിൻ്റെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നാൽ എന്താവും, അത് രോഗത്തിനിടയാവും ഇല്ലേ. അമൃതം അമൃതത്തിന് തുല്യമാണ്, അമൃതാധികമായാലും വിഷമാണ്. അപ്പം അങ്ങനെ തരുന്നുണ്ടേ എങ്കിൽ തന്നെ ഈശ്വരൻ തരുന്നുണ്ടേ, ആ ഈശ്വരനെ സ്മരണയിൽ വേണം, സ്മരിക്കണം എന്നും ഓർമ്മിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആശയം. അതുകൊണ്ടാണ് ആ പദ്യത്തിലേക്ക് ഞാൻ പിന്നെ തിരിഞ്ഞു പോയതിൻ്റെതായിട്ടുള്ളൊരു വിഷയം വന്നത്. അപ്പം അങ്ങനെയുള്ള ചില നക്ഷത്രങ്ങൾ പൊതുവായിട്ടുണ്ട്. എല്ലാ ആഗ്രഹങ്ങളുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഉള്ളിൽ ഒതുക്കി അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള മാനസിക സന്തോഷങ്ങളെ, ധനങ്ങളെ, ഐശ്വര്യങ്ങളെ
പിന്നെ വിചാരങ്ങളെ വികാരങ്ങളെ ഇതൊക്കെ കാമക്രോധ എല്ലാ ഉള്ളിലൊതുക്കി കഴിയുന്ന ചില നക്ഷത്രങ്ങളൊക്കെയുണ്ട്. അതിലൊരു നക്ഷത്രമാണ് തിരുവോണം, അതുപോലെ അത് ഒരു നക്ഷത്രമാണ് അത്തനക്ഷത്രം, അതുപോലൊരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം, അതുപോലൊരു നക്ഷത്രമാണ് ചതയൻ നക്ഷത്രം, ചോതി നക്ഷത്രം, ചിത്തിര നക്ഷത്രം, അതുപോലൊരു നക്ഷത്രമാണ് ഉത്തര നക്ഷത്രം, ഉത്രട്ട നക്ഷത്രം, ഉത്രാട നക്ഷത്രം, പൂരാട നക്ഷത്രം. ഇത്രയും നക്ഷത്രക്കാര് മിക്കവാറും മറ്റുള്ള നക്ഷത്രക്കാരില്ല എന്നുള്ളതല്ല, അതുപോലെ ഭരണി നക്ഷത്രം വികാരങ്ങളെ ഏറ്റവും കൂടുതൽ പിടിച്ചടക്കിയായിട്ട് ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളാണ്. വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മോശമായ രീതിയിലുള്ള ചിത്രീകരണമല്ല, ഏതൊന്നിനെ വിചാരിക്കുന്നു, ആഗ്രഹം ഏതൊന്നിനെ ആഗ്രഹിക്കുന്നു, എനിക്കൊരു ബസ് മേടിക്കണമെന്ന്, അല്ലെങ്കിൽ എനിക്കൊരു വലിയൊരു പിന്നെ എന്താ തീവണ്ടി മേടിക്കണം, അതൊക്കെ അതിപോക്കമാണല്ലേ. അപ്പം ഒരു ബെൻസ് മേടിക്കണമെന്ന്, അല്ലെങ്കിൽ ഒരു ജാഗർ മേടിക്കണം, ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ളത്. എന്നാൽ നമുക്ക് അതിൽ താഴ്ന്നതായിട്ടുള്ള ഒരു സാധനം മേടിക്കാനാണ് നമ്മുടെ ഈ ധനമുള്ളതെങ്കിൽ അതിനപ്പുറം നമ്മൾ ചിന്തിക്കാൻ പിന്നെ പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഈശ്വരൻ എപ്പോൾ തരുന്നു അപ്പോൾ തരട്ടെ എന്നുള്ള അതാണ് ആഗ്രഹങ്ങൾ കൊണ്ടാണ് ഇന്ന് ക്ഷേത്രങ്ങളോളം കയറി നടന്നിട്ട് ജ്യോതിഷന്മാരുടെ എടുക്കലും കയറി നടന്നിട്ട് കാര്യം സാധിക്കുന്നില്ല, കാര്യം സാധിക്കുന്നില്ല, കാര്യം സാധിക്കുന്നില്ല എന്നുള്ളതായിട്ടുള്ള അവരുദ്ദേശിക്കുന്ന ആഗ്രഹം. ഉദ്ദേശിക്കുന്ന സമയത്ത് കല്യാണം നടക്കണം, ഉദ്ദേശിക്കുന്ന സമയത്ത് വീടുപണി നടക്കണം, ഉദ്ദേശിക്കുന്ന സമയത്ത് സ്ഥാനക്കയറ്റം ഉണ്ടാവണം, ഉദ്ദേശിക്കുന്ന സമയം അതിന് നിങ്ങൾക്ക് യോഗമുണ്ടെങ്കിൽ ആ യോഗത്തിൽ ഇപ്പം ഏകദേശം പെട്ടെന്ന് കഴിഞ്ഞു പോകാൻ വേണ്ടിയാണ് ഒരു പൂജയോ പരിഹാരമോ ഒരു ജ്യോത്സനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. നിങ്ങളുടെ അല്ലാതെ ഒറ്റയടിക്ക് നിങ്ങൾക്കൊരു ജോലി കിട്ടാനോ അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഒരു ഒറ്റക്കാര്യം സാധിക്കാനോ ഒരു ജ്യോതിഷിക്കും കേരളത്തിലെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് യോഗം കൂടെ ഉണ്ടെങ്കിൽ ഒന്നിൻ്റെ കൂടെ ഒരു തെള്ളെന്ന രീതിയിൽ മാത്രമേ ഒരു ഫല സിദ്ധാന്തം അല്ലെങ്കിൽ ഒരു ഫലം ഉണ്ടാക്കി തരാൻ പറ്റുള്ളൂ. അതാണ് ആഗ്രഹങ്ങളെ മോഹങ്ങളെ ഉള്ളിലൊതുക്കി ജീവിക്കുന്നതായിട്ടുള്ള നക്ഷത്രം. എന്നാൽ തിരിച്ചും പറയുന്നുണ്ട് സ്ത്രീലോലസ്വരതോപചാരം വെച്ചാൽ എല്ലാ ആഗ്രഹങ്ങളിലും ഉള്ളിലൊതുക്കി ജീവിക്കാനും പാടില്ല. ആ സമയത്ത് മറ്റ് സന്തോഷങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും വ്യതിചലിപ്പിക്കണമെന്നാണ് ആചാര്യമതം. ഇല്ലെങ്കിൽ രോഗം പിടിക്കും, രോഗിയാവും. കേട്ടില്ലേ, രോഗീക്ഷതാങ്കോ ഗുളികേതനസ്ഥ ഗുളിയെ നനച്ചു നിൽക്കുക എന്ന ഗ്രഹനിലയ്ക്കകത്ത് നിത്യരോഗിയായി തീരുമെന്നാണ് ആചാര്യമതം പറയുന്നത് അല്ലേ. അങ്ങനെ ഒരു പ്രമാണമുണ്ട് കേട്ടോ, അത് മലയാളീകരിച്ചുകൊണ്ട് സംസ്കൃതത്തിലുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആഗ്രഹങ്ങൾ വേണം. അതുകൊണ്ട് അത്ത നക്ഷത്രം, തിരുവോണ നക്ഷത്രം, രോഹിണി നക്ഷത്രം, ഇതൊക്കെ ഒക്കെ അതീന്ദ്രിയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു ജ്ഞാനത്തിന്, ഒരു ഭാഷ പഠിക്കാന്, ഒരു പിന്നെ എന്താ പറയുക, ഒരു വിദ്യാഭ്യാസത്തിന്, അല്ലെങ്കിൽ ഒരു ഡോക്ടറേറ്റ് എടുക്കാൻ, ഇതിനെല്ലാം പിന്നെ ചില അഭികാമ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആർത്തിയാണെങ്കിൽ ജ്ഞാനം കൈവരിച്ചെടുക്കാനുള്ള അല്ലെ വിദ്യ കൈവരിച്ചെടുക്കാനുള്ള അല്ലെങ്കിൽ ഒരു കാര്യം സാധിച്ചെടുക്കാനുള്ള ഒരു ആർത്തിമത്തായിട്ടുള്ള ഒരു സ്വഭാവത്തോടു കൂടിയ നക്ഷത്രങ്ങളെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിഷയം നന്മയ്ക്ക് വേണ്ടിയുള്ളത് നന്മയാണെന്ന് നമ്മൾ തിരിച്ച് അറിഞ്ഞ് ജീവിച്ചാൽ ഒരു കുഴപ്പമില്ല. അതിൻ്റെ കൂടെ ഈശ്വരനെ കൂടെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ടതാണെങ്കിൽ കിട്ടിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ ചെറിയ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ, കാണണ്ടേ, കാണണം, കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും. കാണണം.